ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എഗ് പെപ്പർ ഫ്രൈന്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇത് ഉണ്ടാക്കാൻ എയർ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. ആ ഓയിൽ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് എന്ത് ചെയ്യുക, അരിഞ്ഞു വെച്ചിട്ടുള്ള രണ്ട് സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സവാള നന്നായി വഴറ്റി കൊടുക്കണം. അതിനുവേണ്ടി നന്നായി ഇളക്കി കൊണ്ടിരിക്കാം. പിന്നെ എന്റെ എല്ലാ കൂട്ടുകാർക്കും, സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഒരുപാട് നന്ദിയും ഒരുപാട് പ്രാർത്ഥനയും ഉണ്ട്. എല്ലാവർക്കും പഠിച്ചവന് ഒരുപാട് റഹ്മത്തും ബർക്കത്തും നിറക്കുന്ന ഞാൻ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാണ്. ഇൻഷാല്ലാ, നിങ്ങൾ ഇനിയും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ ഈ ഉള്ളിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്തിനും കറിവേപ്പില മസ്റ്റ് ആണല്ലോ, അത് ഒരുപാട് ഗുണം ചെയ്യുന്ന സാധനമാണ് ഈ കറിവേപ്പില എന്ന് പറഞ്ഞത്. പിന്നെ അതിന്റെ രുചിയും വേണം എന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ഇത് ഇവിടെ ഉണ്ടായിരുന്ന കറിവേപ്പില ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളിയൊക്കെ നന്നായി സോഫ്റ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നാലും ഒന്നും കൂടി സോഫ്റ്റ് ആവാനുണ്ട്, അതുകൊണ്ട് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. കരിഞ്ഞ് പോവാനും അടി പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഉള്ളിയൊക്കെ നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കാൽ ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കണ്ട്. എല്ലാതും കാൽ ടീസ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, കാരണം കുറച്ച് ക്വാണ്ടിറ്റി അല്ലേ ഉണ്ടാക്കണുള്ളൂ നമ്മള്. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളകും പൊടി, പിന്നെ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗരം മസാല അതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അതിന്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നന്നായി വഴച്ചു കൊടുക്കുക. ഒക്കെ കാൽ ടീസ്പൂൺ വെച്ച് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്. നിങ്ങൾ ഉണ്ടാക്കണേനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ, അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. ഒരു തക്കാളി ഞാൻ അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് അത് മൂടി വെച്ചിട്ട് ഒന്ന് എന്ത് ചെയ്യാ, തക്കാളി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ കേട്ടോ, കരിഞ്ഞു പോവരുത്. തക്കാളിയൊക്കെ സോഫ്റ്റ് ആയി വന്നപ്പോൾ ഞാൻ കുരുമുളക് പൊടിച്ചത് ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി നാടൻ കുരുമുളക് പൊടി ആയതുകൊണ്ട് തന്നെ നല്ല എരിവുള്ളതാണ് കേട്ടോ. പച്ചമുളകൊന്നും ഞാൻ അതിലേക്ക് ചേർക്കണില്ല, പച്ചമുളകിന്റെ ആവശ്യമില്ല. കുരുമുളക് ഇടണമെങ്കിൽ നമുക്ക് പച്ചമുളകിന്റെ ആവശ്യമില്ല. ആ ഒരു ടേസ്റ്റാണ്. എഗ് പെപ്പർ ഫ്രൈ എന്നാണല്ലോ പേരന്നെ. അപ്പൊ പെപ്പർ മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് എന്തെയ്യാ, ഒരു കുറച്ച് വെള്ളം, ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് എല്ലാതും കൂടി ഒന്ന് യോജിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, പൊടികളും ഒക്കെ ഒന്ന് യോജിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കും. ഇനി അത് നന്നായി വെന്ത് വന്നതിന് ശേഷം നമുക്ക് അതിക്ക് എന്ത് ചെയ്യാം, കോഴിമുട്ട ചേർത്ത് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് മസാല കുറച്ച് നീക്കിയിട്ട് അതിലേക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കുകയാണ്. അത് മിക്സ് ചെയ്യൊന്നും വേണ്ട, കോഴിമുട്ട അങ്ങനെ കണ്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അതിന് രണ്ട് കോഴിമുട്ടയാണ് ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നത്. രണ്ട് കോഴിമുട്ടക്കുള്ള മസാലയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് ചേർത്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യാ, ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കുക. 10 മിനിറ്റ് ആവേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല, എഗ് ഒന്ന് കുക്കായി വന്നാൽ മതി. അങ്ങനെ കുക്ക് എഗ്ഗൊക്കെ നല്ല അടിപൊളിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ അതിന്റെ മേലേക്ക് എന്ത് ചെയ്യാ, കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് നേരം കൂടി അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. ഇത് പൊറാട്ടയുടെയും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനൊക്കെ അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ. എന്റെ മക്കൾക്ക് മുട്ട വെച്ച് എങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും നല്ല ഇഷ്ടമുള്ള സാധനമാണ്. പുഴുങ്ങിയാൽ ആ മുട്ടയുടെ മഞ്ഞക്കരു തിന്നാതെ അങ്ങനെ മാറ്റി വെക്കും. പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവരെല്ലാം കഴിച്ചോളും. അപ്പൊ കൂടുതലായിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കൊടുക്കാറ്. കാരണം എങ്ങനെങ്കിലൊക്കെ ഒന്ന് വയറിലേക്ക് എത്തട്ടെ എന്ന് കരുതിയിട്ട്. അപ്പൊ നിങ്ങളും മക്കൾക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കി, ഇഷ്ടാവാതെ ഇരിക്കൂല. നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാല്ലാ ഇനി പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.